ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കിടിലം പഴം കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പഴം കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ തൊലിയൊക്കെ കറുത്തു പോയിട്ടുള്ള പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് റോബസ്റ്റ പഴമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണുള്ളത് അതെടുക്കാം വേണം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തേക്കുവാണ്. അപ്പം പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മൈദാമാവൊന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദാമാവ് എടുത്തേക്കുവാണ്. പിന്നെ വേണ്ടത് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഇത്രയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അരിച്ചെടുക്കാം. ഞാനിത് 3 വട്ടം ഒന്ന് അരിച്ചെടുക്കുവാണ്. നന്നായിട്ട് അരിച്ച ശേഷം നമുക്ക് പഴത്തിൻ്റെ മിക്സിലേക്ക് ഇപ്പോൾ പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 1 സ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പം അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തേച്ച ശേഷം ഈ ബാറ്റർ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വിസിൽ മാറ്റി അടപ്പൊന്ന് മൂടി വെച്ച ശേഷം ഒരു 45 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ചൂടാറാൻ വെക്കണം. അതിനുശേഷം മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. കണ്ടോ, ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പഴം കേക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കരിഞ്ഞിട്ട് ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുമ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഇപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.